നായ്ക്കൾക്ക് മാത്രമല്ല നായ്ക്കളുടെ പരിശീലകർക്കും ഇനി സ്കൂളുകളുണ്ട്. നായ്ക്കളെ പരിശീലിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ജോലിയല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്ഷമയും അതിനോടൊപ്പം തന്നെ താല്പര്യവും ഉണ്ടെങ്കിൽ മാത്രമേ നായ്ക്കളെ ഓരോ കാര്യവും പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നായ്ക്കൾക്ക് പരിശീലനം നൽകുന്ന സ്കൂളുകൾ ഇന്ന് അനവധി കേരളത്തിൽ തന്നെയുണ്ട്. എന്നാൽ നായ്ക്കൾക്ക് പരിശീലനം കൊടുക്കുന്നതിനുള്ള അറിവ് നേടാനുള്ള സ്കൂളുകൾ ഉണ്ടോ എന്ന് സംശയം തോന്നുന്നവരുണ്ടാകാം. എന്നാൽ അങ്ങനെയുള്ള സ്കൂളുകളുമുണ്ട്. നായ്ക്കളെ മാത്രമല്ല ഒരു ഹോബിയായി പൂച്ചയെ പരിശീലിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുമുണ്ട്. അതോടൊപ്പം ഒരു ഫുൾ ടൈം പ്രോസസ്സായി ഇത് ചെയ്യുന്ന മറ്റുള്ള ചിലരും വിദേശ രാജ്യങ്ങളെല്ലാം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിങ്ങൾ പരിശീലന രീതികളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു നായ പരിശീലകനോടൊപ്പം പരിശീലനം നൽകൽ അല്ലെങ്കിൽ നായ പരിശീലനത്തിനുള്ള ഒരു ക്ലാസ് എടുക്കുന്നത് വളരെ നല്ലതാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നായ പരിശീലന ക്ലാസുകൾ ഓഫർ ചെയ്യുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. ചില കമ്മ്യൂണിറ്റി കോളേജുകൾ മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസ പരിപാടികളിലൂടെ അവരെ വാഗ്ദാനം ചെയ്യാറുണ്ട്. സ്വന്തം നായ പരിശീലന കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിരവധി സ്ഥലങ്ങളുമുണ്ട്. ചിലത് ഓൺലൈനിൽ പ്രവർത്തിക്കാൻ നിങ്ങളെ അനുവദിക്കാറുണ്ട്. മറ്റുള്ളവർ നിശ്ചിത ആഴ്ചകൾക്കായി നിങ്ങൾ പങ്കെടുക്കേണ്ടി വരാറുമുണ്ട്. ഈ നായ പരിശീലന സ്കൂളുകൾക്ക് അംഗീകാരമില്ല. കാരണം ഒന്നിൽ ചേരുന്നതിന് മുൻപ് നിങ്ങളുടെ ഗൃഹപാഠം ശ്രദ്ധാപൂർവം ചെയ്യുക. ഉടമയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇരിക്കുക, കിടക്കുക, അനങ്ങാതെ നിൽക്കുക, ചങ്ങല വലിച്ച് ഓടാതെ ഒപ്പം നടക്കുക, നിർദ്ദേശപ്രകാരം കൂട്ടിൽ കയറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പരിശീലനമായി ഭൂരിപക്ഷം പേരും ആവശ്യപ്പെടുന്നതെന്ന് വർഷങ്ങളായി രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും വ്യക്തമാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇക്കാര്യത്തിലും ഉടമകളുടെ അഭിരുചികൾ വളരെ വ്യത്യസ്തമായി മാറി വരാറുണ്ട്. നാടൻ നായ്ക്കൾ മാറി മുന്തിയിനം നായ്ക്കൾ വന്നു തുടങ്ങിയതോടെ നല്ല പരിചരണം ആവശ്യമായി വന്നു. നല്ല ഭക്ഷണം കൊടുക്കുന്നതിലും വിലയേറിയ ഷാമ്പു ഉപയോഗിച്ചുള്ള കുളിപ്പിക്കലും അതേപോലെ ആദ്യകാലങ്ങളിലുള്ള പരിചരണവും എല്ലാം ഒതുങ്ങിക്കൂടുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതല്ല ഉടമകളുടെ സമീപനം. നല്ല ബുദ്ധിശക്തിയുള്ള നായയെ വാങ്ങി മികച്ച പരിശീലനവും ലഭ്യമാക്കി സ്വകാര്യ അഭിമാനമായി വളർത്തുന്നതാണ് ഇപ്പോഴുള്ള ട്രെൻഡ്. പരിശീലനം കാവൽ ജോലിയുടെ കാര്യക്ഷമത കൂട്ടുന്നതിന് പുറമെ പരുക്കൻ സ്വഭാവക്കാരായ നായ്ക്കളെ കൈകാര്യം ചെയ്യൽ എളുപ്പമാക്കുമെന്ന തിരിച്ചറിവും നായ്പ്രേമികൾക്കിടയിൽ വർദ്ധിച്ചു വരികയുമാണ്. മോഷ്ടാക്കളുടെ ശല്യമുള്ള പ്രദേശങ്ങളിൽ തന്നെ കുടുംബാംഗങ്ങളെയും അത്തരക്കാരിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പ്രത്യേക പരിശീലനം നായ്ക്കൾക്ക് ആവശ്യപ്പെടുന്നവരുമുണ്ട്. പുരയിടത്തിന്റെ അതിർത്തി കടക്കുന്നവരെ പോലും ആക്രമിക്കുന്ന ടെറിട്ടോറിയൽ പ്രൊട്ടക്ഷൻ പരിശീലനമാണ് മറ്റു ചിലർക്ക് വേണ്ടത്. ഏത് രീതിയിലുള്ള പരിശീലനവും നൽകാൻ കഴിയുന്ന മികച്ച പരിശീലകർ നാട്ടിൽ തന്നെയുണ്ട്. വീട്ടിലെത്തുന്ന അതിഥികളെയും മറ്റും അതിശയിപ്പിക്കാൻ തങ്ങളുടെ നായയെ ഒരു സവിശേഷത നമ്പർ പരിശീലിപ്പിക്കണമെന്ന ഉടമയുടെ ആവശ്യം സാധിച്ചു കൊടുക്കാനും പരിശീലകർ തയ്യാറാകാറുണ്ട്. ഉദാഹരണത്തിന് ഒരു കളിപ്പാട്ടമൊന്നും മണപ്പിച്ച ശേഷം വീട്ടിലെവിടെ ഒളിപ്പിച്ചു വെച്ചാലും അത് കണ്ടെത്തുന്നത് പോലുള്ള നുറുങ്ങ് വിദ്യകളാണ്. സംസ്ഥാനത്ത് നേരത്തെ ഏറ്റവും അധികം വളർത്തു നായ്ക്കൾ ഉണ്ടായിരുന്നത് എറണാകുളം, തൃശൂർ ജില്ലകളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റ് പല ജില്ലകളിലും ഇവയുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഒപ്പം നായ പരിശീലകർക്കും ഡിമാൻഡുകൾ വർദ്ധിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുമുണ്ട്. നായ്ക്കളെ ഇഷ്ടമുള്ള യുവാക്കളിൽ പലരും നായ പരിശീലനം പ്രധാന തൊഴിലായി സ്വീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. വിദേശത്ത് പരിശീലനം നേടിയവർ വരെ ഈ കൂട്ടത്തിലുണ്ട്. പരിശീലകർക്കുള്ള പ്രതിഫലവും കാലയളവും നായയുടെ ഇനം, സ്വഭാവം, ബുദ്ധിശക്തി എന്നിവയുമായെല്ലാം ബന്ധപ്പെട്ടുള്ളതാണ്. പരിശീലനം തുടങ്ങാൻ കുറഞ്ഞത് 3 മാസം പ്രായം വേണം. 3 മാസം വരെ പരിശീലനത്തിന് ആവശ്യമാണ്. 8,000 മുതൽ 20,000 രൂപ വരെ ഇതിന് ഈടാക്കാറുമുണ്ട്. നായ്ക്കൾക്ക് പരിശീലനം നൽകാൻ പരിശീലകരെ സമീപിക്കേണ്ട ആവശ്യമില്ലെന്നും സ്വയം ഒരു പരിശീലകനായി മാറാമെന്നും പരിശീലകർക്കായി സ്കൂളുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.